അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതാണ്ട നമ്മൾ വെറുതെ കളയുന്ന വേസ്റ്റാക്കി കളയുന്ന കുപ്പിയാണിത് ഈ കുപ്പി ഒരെണ്ണം മതി നമുക്ക് പുതിന കാട് മാതിരി വളർത്താൻ അതേമാതിരി താണ്ട ഈ കവറിനകത്ത് നിന്നാണ് ഞാൻ ശകല ഓടുന്ന പരീക്ഷണത്തിന് വേണ്ടി ഞാൻ കുപ്പിക്കകത്ത് വെച്ചതാണ് പക്ഷേ കവറിനേക്കാട്ടിൽ നല്ല ഇതായിട്ട് കുപ്പി വളർന്ന് അതാണ്ടാ ഇത് കണ്ട പെട്ടെന്ന് നശിച്ചു പോകുന്ന സാധനം അതുകൊണ്ട ഉണങ്ങുന്ന വേണ്ട പുതിന ഇനി ഇത് കിളിക്കത്തില്ല വേണ്ട ഇതേമാതിരി അങ്ങ് നശിച്ചു പോകാൻ പോകും എത്ര വെള്ളം ഒഴിച്ചാലും ഇനി അടുത്തത് നമ്മൾ കൂടെ കൂടെ നമ്മൾ പിന്നെ നട്ടു പിടിപ്പിക്കണം എന്നാലേ നമ്മുടെ വീട്ടിൽ എന്നും പുതിന കിട്ടത്തുള്ളൂ വേണ്ട പോച്ച കയറി കള കയറി കിടക്കുവാണ് ഇത് പെട്ടെന്ന് അങ്ങ് നശിച്ചു പോകും ഇനിയിപ്പം വെയിൽ കൂടുന്ന സമയമാണിപ്പം അപ്പം നമ്മളെന്ത് ചെയ്യണം കിട്ടുന്ന കുപ്പിക്കകത്തൊക്കെ ഓരോ കുപ്പികളൊക്കെ റെഡിയാക്കി വെച്ച് ഞാൻ കാണിക്കാം കുപ്പ് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് കളയുന്ന കുപ്പികൾ ഇത് ഇതേമാതിരി പിന്നെ അതിൻ്റെ വേര് താഴോട്ട് കിളിച്ച് കയറും കണ്ടോ വേരൊക്കെ ഇഷ്ടംപോലെ കിടപ്പും ഉണ്ട് ഇത് നമ്മൾ ഇത് നമ്മൾ എപ്പോഴും ഇതേമാതിരി ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഇത് നമ്മുടെ വീട്ടിൽ എന്നും പിന്നെ പുതിന കിട്ടും അതുകൊണ്ട് ഇത് കണ്ട ഒരു കുപ്പിയാണ് കുപ്പി ആ വേസ്റ്റാക്കി കളഞ്ഞ കുപ്പിയാണ് ഞാൻ എടുത്ത് വെച്ച ചുമ്മാതൊരു അതിനകത്തോട്ട് വെച്ചതാണ് പക്ഷെ ഒരു വെണ്ടത്തൈ ആ വെണ്ടത്തൈക്കകത്താണ് ഇത് അങ്ങോട്ട് വെച്ചിരുന്നത് അവരങ്ങ് കിളിച്ച് കയറി വെള്ളം ഇതാണ്ട ഇതേ ഇതേ ഇതേമാതിരി ചെയ്താൽ മതി നിങ്ങൾ കുപ്പി ഇതാണ്ട കുപ്പി ഇല്ലെങ്കിൽ ഗ്യാസിനകത്തോട്ട് വെച്ചാലും മതി ഇല്ലെങ്കിൽ നമ്മൾ തീ കത്തിക്കുന്നവരല്ലേ ചോറ് വെക്കാൻ തീ കത്തിക്കാത്തവര ഗ്യാസ് വെച്ചാൽ മതി ഇതേമാതിരി ഞാൻ ഇങ്ങനെ തീ കത്തിക്കുമ്പോൾ കമ്പി അങ്ങോട്ട് എടുത്ത് വെക്കും അതൊന്ന് ചൂടാവുമ്പം ഒരു ചെറിയ ചെറിയൊരു എന്തെങ്കിലും കമ്പി നിങ്ങൾക്ക് എന്തോന്ന് വെച്ചാൽ ഒരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ മാതിരി ഉള്ള ഒരിതാണ് കമ്പിയാണ് ഇനി നമുക്ക് തട തടവിടിച്ചിട്ട് വേണം അല്ലെങ്കിൽ കൈ പൊള്ളും ഒരു കുപ്പി എടുത്തിട്ടുണ്ട് ഞാൻ വേണ്ട അതിൻ്റെ ചെവിട് ഇതാണ് വേണ്ട ചെവിട് ഭാഗമാണ് ഞാൻ ഹോൾ ഇടാൻ പോകുന്നത് എന്നിട്ട് പിച്ചാത്ത് വെച്ചാൽ കട്ട് ചെയ്താൽ മതി പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്യുക കട്ടാവും വേണ്ട ഇത് ഞാൻ ഒരു തുണി തട തടവടിച്ചിട്ടാണ് അല്ലെങ്കിൽ പുള്ളും നല്ല ചൂടാണ് ആ കമ്പി ഒന്ന് പിന്നെ വെച്ച് അങ്ങോട്ട് വെക്കുമ്പോൾ അങ്ങ് ഹോളായിക്കോളും വേണ്ട പെട്ടെന്ന് പെട്ടെന്ന് ഇതങ്ങ് ഹോളാവും പ്ലാസ്റ്റിക് ഇത് ഇതാവില്ലയോ അതിന് ശേഷം പിച്ചാത്തി വെച്ചൊന്ന് കട്ട് ചെയ്താൽ മതി പെട്ടെന്ന് അതങ്ങ് ഇതാവും മുറിഞ്ഞു വരും ഞാൻ പിച്ചാത്തി എടുത്ത് വെച്ച് കട്ട് ചെയ്യുക പെട്ടെന്നാവും ഇത് ഇങ്ങനാണ് ഞാൻ ഈ കുപ്പിയൊക്കെ ഹോളാക്കി എടുക്കുന്നത് വേണ്ട എടുത്ത് വെച്ച് ശരിയാക്കി ഇനി ഞാൻ ഇതിനകത്തോട്ട് മണ്ണ് നിറയ്ക്കും മണ്ണ് നിറച്ചിട്ട് പുതിനാടെ ഒരു വേറുള്ള ഒരു തണ്ടെടുത്ത് അങ്ങോട്ട് വെക്കും വേരില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വെച്ചാൽ നിങ്ങൾ ഇല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒന്ന് ഒരു തണ്ട് സംഘടിപ്പിക്കും ചേട്ട് നമുക്കിതേമാതിരി പിന്നെ ഉണ്ടാവും അല്ലെങ്കിൽ വെള്ളത്തിൽ വെച്ചാലും മതി ഈ പുതിന വേര് പെട്ടെന്നുണ്ടാവും അതായത് ഒരു പുതിന നട്ടൊരു കവറാണ് അതിനകത്തോട്ടാണ് ഞാൻ ഈ കുപ്പി അങ്ങോട്ട് വെച്ചേക്കുന്നത് ഇനി ഇവർക്ക് വെള്ളം അങ്ങോട്ട് കൊടുത്താൽ പെട്ടെന്ന് വളർന്നു കയറിക്കോളൂ അതിനെ ഒന്ന് ഉറപ്പിച്ച് നിർത്തണം ആ കുപ്പിയെ ആ മണ്ണൊക്കെ ഇട്ടൊന്ന് ഉറപ്പിച്ച് നിർത്തണം ആണ്ടാ ഇതാണ് ആ പുതിന നട്ട കുപ്പിയാ കണ്ട വേര് പിടിച്ചിറങ്ങുന്നുണ്ട് നിൽക്കുന്നുണ്ടോ ആ ചവിട്ടി കൂടെ അടപ്പുള്ള ഭാഗത്തൂടെ അടപ്പ് വെക്കുന്ന ഭാഗത്തൂടെ വേര് ഇറങ്ങി വയ്ക്കുന്നത് ഉണ്ടാ നമുക്ക് ആവശ്യത്തിന് ഇതാണ്ട ഈ പുതിന ഇതങ്ങ് നശിച്ച് പോകാൻ പറയാം അത് ഞാൻ ഇങ്ങോട്ട് തട്ടിയിട്ട് അത് അതിൻ്റെ വേരെല്ലാം കൂടെ എടുത്ത് വേറെ ഒരു വേറെ കുപ്പികളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇതേമാതിരി റെഡി പഴയ കുപ്പികളാണ് ഇതൊക്കെ നേരത്തെ ഉള്ള കുപ്പികൾ അതാ ഇത് കണ്ടാ ഉണങ്ങിപ്പോയത് കണ്ടോ ഇതും ഇതേമാതിരി നട്ടതാണ് അങ് ഉണങ്ങിപ്പോയി അത് അത് മാറ്റി നടാത്തതിൻ്റെ കുഴപ്പമാണ് ഞാൻ പിന്നെ ഇല വെച്ചിക്കൊണ്ട് പോകുമ്പോൾ എൻ്റെ ആവശ്യം കടിച്ചായ അനത്താനും നാരങ്ങ നീര് പിഴിയുമ്പം നരങ്ങ ജ്യൂസ് അടിക്കല്ലേ നമ്മൾ ബേക്കറി കടയിൽ പോയൊക്കെ വാങ്ങിച്ചു പിന്നെ ജ്യൂസ് കടയിൽ പോയി കുടിക്കത്തില്ലേ മിൻറ്റ് എന്ന് പറഞ്ഞു അത് ഇത് തന്നെ നമ്മൾ ഈ സൂപ്പർ ടേസ്റ്റിൽ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഇഞ്ചിയും പിന്നെ ഈ പുതിനാട ഇലയുണ്ടല്ല മണ്ട ഇല വിച്ചിയാൽ മതി ആ തളത്ത് വരുന്നത് ആ ഇതും പഞ്ചസാരയും ശാഖാല ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ മിൻ്റ് ജ്യൂസായി മിക്സിക്കകത്തിട്ടൊന്ന് അടിക്കണം എന്നിട്ട് അരിച്ചെടുക്കണം മിൻ്റ് ജ്യൂസായി അങ്ങനെ തന്നെ കടക്കാരവിടെ ചെയ്യുന്നത് പിന്നെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ എളുപ്പമല്ലേ നമുക്ക് മിൻ്റ് ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കാം അതാണ്ട ഞാൻ കരി കവറിനകത്ത് ആ കവറിനകത്ത് നിന്ന് തട്ടി ഇട്ടതിന് ശേഷം പിന്നെ കവറിനകത്തോട്ട് കരിയില ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്ഥലത്തോട്ടും കുറച്ച് മണ്ണ് മതി എങ്ങോട്ട് വേണമെങ്കിലും വെയിറ്റ് ഇല്ലല്ലോ എങ്ങോട്ട് വേണമെങ്കിലും നീക്കി വെക്കാം തണലത്തോട്ട് വെക്കാം കിളിച്ചതിന് ശേഷം നമുക്ക് എടുത്ത് വെക്കാം ഇത് ഞാനിതിപ്പോൾ ടെറസിൻ്റെ വേർ വറുത്തായിരുന്നു ഇനിയിപ്പം ഞാനിതിപ്പം ഈ കുപ്പിക്കകത്തിരിക്കുന്നതൊക്കെ താഴെ കൊണ്ട് അടുക്കളയുടെ വാതമൊക്കെ കൊണ്ടു പെട്ടെന്ന് നമുക്ക് പിച്ചി പിച്ച് കടിച്ചായത്താനൊക്കെ എടുക്കുക അന്നേരം ഓടി ഓടി മേളിലോട്ട് കയറി വരണ്ട അല്ല ഈ പിന്നെ നിൽക്കുന്ന അതാ കുപ്പിക്കകത്തൊക്കെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് ഓരോ കുപ്പിക്കകത്ത് നടാൻ അപ്പോൾ ഒന്ന് നമുക്ക് പിന്നെ കിളിച്ച് വെഞ്ഞ് സക്സസ് ആകുമ്പോഴാണ് അടുത്ത് നമുക്ക് പിന്നെ നടാന് നമുക്ക് ഒരു ഉത്സാഹം വരുന്നത് അപ്പോൾ നമുക്ക് അടുത്തുള്ളവർക്കും പുതിന വന്ന് ചോദിക്കും ബിരിയാണിക്കൊക്കെ നമുക്ക് നെയ്ച്ചോറ് വെക്കാനും ബിരിയാണിക്ക് സലാഡ് ചമ്മന്തി അരയ്ക്കാൻ സൂപ്പർ ടേസ്റ്റാണ് ഈ പുതിന വെച്ച് ഇഞ്ചിയും പച്ചമുളകും ഒക്കെ വെച്ച് പുളിയൊക്കെ വെച്ച് ഒന്ന് ചമ്മന്തി വരച്ച് വെക്കും അതിനെക്കാട്ടും നല്ല ടേസ്റ്റാണ് വേണ്ട ഞാനിത് കവറിനകത്ത് നിന്ന് തട്ടി എടുക്കുവാണ് ഈ മണ്ണൊക്കെ കവർന്ന് നിറഞ്ഞ് ഇത് ഇതങ്ങ് പെട്ടെന്ന് നശിച്ചു വളമൊന്നും വേണ്ട വളം ഇട്ടാൽ കാട് മാതിരി വളരും ഈ വെള്ളം ശകലം വെള്ളം വേണം അതിന് നല്ല വെള്ളം വേണം വെള്ളം ഒഴിച്ചു കൊടുക്കണം അങ്ങനെ വേരൊക്കെ ഒന്ന് എടുത്ത് കല്ലും മണ്ണും ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് ഞാനിതൊന്ന് നടുവാണ് കിട്ടുന്നത് എനിക്ക് ഞാൻ കളയത്തില്ല ഇതിൻ്റെ ഒരു പേരും ഒരു ചെടിയുടെ പേരും കളയത്തില്ല എവിടെങ്കിലും കുരിച്ചു വെക്കും അപ്പോൾ അവർ ചിലർ കളിക്കും ചിലർ കളിക്കത്തില്ല അങ്ങനാണ് നമ്മൾ മൂന്നാലെണ്ണം നടടുമ്പോഴാണ് ഒരാൾ ഇത് എന്തെങ്കിലും കുറച്ച് കിളിക്കുന്നത് അത് മതി നമ്മുടെ ആവശ്യത്തിന് വീട്ടാവശ്യത്തിനും ഇതേമാതിരി മതിയല്ലോ രണ്ട് മൂന്ന് കവറോ ഇതേമാതിരി കുപ്പികളോ ഒക്കെ ഉണ്ടെങ്കിൽ പോലെ ഇത് ചെടിച്ചട്ടിയൊന്നും ആവശ്യമില്ല കവറും വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ പഴയ പണ്ടുള്ള കവറുകളാണ് പണ്ട് ഞാൻ ഇങ്ങനെ തക്കാളിയും മുളകുമൊക്കെ വാങ്ങിക്കാനെടുത്ത് അതൊക്കെ അങ്ങ് പോയപ്പം അടുത്ത ഇത് പുതിനാക്കി ഇട്ട് ഇതാ ഇതേമാതിരി കുപ്പിയെടുത്ത് ഒരു വഴുതനയുടെ കവറിനകത്തോട്ടാണ് വെച്ചു വെക്കുന്നത് അതങ്ങോട്ട് മണ്ണിട്ട് ഉറപ്പിച്ചു കൊടുത്താൽ അത് അവർ അങ്ങ് വഴുതനയ്ക്കകത്ത് നമ്മളെന്തെങ്കിലും വളമൊക്കെ ഇടുമല്ലോ അന്നേരം അങ്ങ് കിളിച്ച് കയറിക്കുകയുള്ളൂ വേണ്ട ഇതിനകത്തോട്ട് ഞാൻ ആ ത വേരൊക്കെ വെക്കുക പിന്നെ കവറ് കുപ്പിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് നിന്ന് കിളിച്ച് വരുമ്പോൾ അതങ്ങോട്ട് മാറ്റി നട്ട് കൊടുത്താൽ മതി നമ്മളിങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തു കൊടുക്കണം നമുക്കൊരു മനസ്സിനൊരു സന്തോഷം വരുന്ന ഇങ്ങനെയൊക്കെ ഓരോ ചെലികൾ നടുമ്പോഴും അതിനകത്ത് കുറേ ഇതേമാതിരി പുതിനൊക്കെ വരുമ്പോൾ അതായത് ഞാൻ കൊണ്ടുചെന്ന് ഞാൻ അടുക്കളയുടെ വാതമൊക്കെ കൊണ്ട് വെക്കും ബാക്കിയുള്ളതൊക്കെ ഞാൻ വേറൊരു കവറിനകത്തോട്ട് വെക്കുക വേണ്ട ഇതൊരു വഴുതനയുടെ തയ്യ അവിടെ അതിൻ്റെ ചെവിടൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം അത് പൂക്കാറായി ഇനിയിപ്പിച്ച് വളമൊക്കെ ഇടു കൊടുക്കുമ്പം ആ വളം ഈ വഴുതനങ്ങയക്കി എന്തോ വളം എന്തുവാന്ന തൈലക്കൊന്തും മുട്ടത്തോടും വഴത്തൊലിയും ഇട്ട് അങ്ങോട്ട് കൊണ്ടുവച്ചു കൊടുക്കും കഞ്ഞോളമൊക്കെ പുളിച്ച കഞ്ഞോളം നേർപ്പിച്ചൊക്കെ ഒഴിച്ചു കൊടുക്കും അപ്പം അത് നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പുതിന എന്ന് പെട്ടെന്ന് വാടത്തില്ല കാരണം അവർ മരുന്ന് ഒടിക്കുന്നത് പക്ഷേ ഞാൻ പരിധി പ്രാവശ്യം പരീക്ഷിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നിന്നും വാങ്ങി നമ്മുടെ വീട്ടിൽ നിന്ന് പിച്ചിക്കൊണ്ട് വന്ന പെട്ടെന്നാണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും ഉണങ്ങിപ്പോകുന്നത് അതിൻ്റെ രഹസ്യം എന്താണെന്നറിയാം നമ്മൾ ഒന്നും ചെയ്യുന്നില്ല മരുന്നൊന്നും ചെയ്യുന്നില്ല കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന എന്തെല്ലാം മരുന്നുകൾ ചേർത്താ അവർ നമുക്ക് തരുന്നത് അപ്പോൾ അത് വിഷമല്ലയോ നമുക്ക് ഇതേമാതിരി ഉണ്ടെങ്കിൽ ആ ഞാൻ അടുക്കളയുടെ വാതുക്കൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് എനിക്ക് വിച്ചാനുള്ള സൗകര്യത്തിനാണ് ഞാനിതിവിടെ കൊണ്ടുവച്ചേക്കുന്നത് ഒരു ചെറിയൊരു പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ് എടുത്ത് അതിനകത്ത് ശകലം വെള്ളം വെച്ചിട്ടുണ്ട് അതങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ വെയിലും കാറ്റും ഒക്കെ കിട്ടുന്ന സ്ഥലമാണിത് നല്ല വെയിൽ കിട്ടും വൈകുന്നേരത്തെ വെയിലാണ് കൂടുതലും കിട്ടുന്നത് ഇവിടെ വെച്ച് അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരുന്നത് എനിക്കിതായതൊരു വേരാണ് ഇതും കൊണ്ടുവന്ന് ഒരു കവറിനകത്തോട്ട് ഞാൻ നടുവാണ് കിട്ടുന്ന കിട്ടുന്നതൊക്കെ എവിടെങ്കിലും കുഴിച്ചു വെക്കും അങ്ങനെ കടൻചായയ്ക്കാക്കി ഞങ്ങൾക്ക് കടൻ ചായക്ക് എപ്പോഴും ചായ കുടിക്കുന്ന ഇവിടെ ഉള്ള ഇക്കായും പിള്ളാരും ഒക്കെ ചായ വേണെന്ന് അപ്പോൾ അവർക്ക് കടിച്ചായക്ക് വെള്ളം അങ്ങോട്ട് വെക്കുമ്പോൾ ഞാൻ ഓടി വന്ന് പിച്ച് അതിനകത്തോട്ട് വെള്ളത്തിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല നല്ല മണം വലിയ ഈ പുതിനാട കടിച്ചായ്ക്ക് അങ്ങനെ ഞാൻ അതാണ്ട ട ടാങ്കീന്ന് വരുന്ന വെള്ളമാണ് അതും അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക പെട്ടെന്ന് ടാങ്കീന്ന് മേളീന്ന് വരുന്ന വെള്ളം അതിനകത്ത് ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് എളുപ്പം വെള്ളം കൊടുക്കുക അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല് അസ്സലാമലേക്കും